السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. കഴിഞ്ഞ എപ്പിസോഡിൽ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. സക്കാത്ത് അർഹരായ ആളുകളിലേക്ക് എത്തിയില്ലെങ്കിൽ അത് കടമായി കിടക്കുമെന്ന് പറഞ്ഞിരുന്നു. നമ്മളിവിടെ വളരെ കുറഞ്ഞ രീതിയിൽ ഇൻഷാല്ലാ, എന്നാൽ ജീവിതത്തിൽ മറന്നുപോകാത്ത ആ ഒരു രൂപത്തിൽ സക്കാത്തിന് ആരൊക്കെയാണ് അർഹർ, അവരെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. അള്ളാഹു ജല്ല ജലാലുഹു അവൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ഇന്നമ സദഖാത്തു എന്ന് തുടങ്ങി പരിചയപ്പെടുത്തിയ ആയത്തിൽ 8 വിഭാഗം ആളുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഇന്ന് ചില ആളുകളെ തിരികെ കയറ്റുന്നുണ്ട്. അതിൽ അഥവാ നമ്മുടെ നാട്ടിലില്ലാത്ത ചില വിഭാഗങ്ങളെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം നടത്തി സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്ത് അർഹരിലേക്ക് എത്തുന്നു എന്ന വിഷയത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടവരാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞ് നമുക്കത് ഒഴിവാക്കാം. ഇല്ലാതിരിക്കാനുള്ള കാരണവും പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് മോചനപത്രം എഴുതപ്പെട്ട അടിമ. അടിമ ഉടമ സമ്പ്രദായമുള്ള കാലത്ത് അടിമയ്ക്ക് ഒരു വിലയുണ്ട്. ആ വില നിശ്ചയിക്കുന്നത് യജമാനനാണ്. അയാളുടെ കായികശേഷിയും അയാളുടെ അധ്വാനശേഷിയും പ്രായവും സ്ത്രീയാണെങ്കിൽ സൗന്ദര്യവും എല്ലാം നോക്കിക്കൊണ്ട് അയാളൊരു വില നിശ്ചയിക്കും. അയാളത് മാർക്കറ്റിൽ നിന്ന് ഇയാളെ വാങ്ങിയ വിലയായേക്കാം, അല്ലെങ്കിൽ ഇയാളെ മുന്നിൽ നിന്ന് വളർന്ന് വലുതായി ഭക്ഷണം കഴിച്ച് പുഷ്ടിപ്പെട്ട ശരീരത്തിനിടുന്ന വിലയായേക്കാം. അങ്ങനെ ഇരിക്കവേ അടിമയ്ക്ക് മോചനം വേണമെന്ന ആഗ്രഹം എന്നും ഉണ്ടാകുന്നതാണല്ലോ. അപ്പോൾ ഉടമയ്ക്ക് ചിലപ്പോൾ സാമ്പത്തികമായ എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ അടിമയെ വിറ്റേക്കാം എന്നുള്ള ഒരു അവസ്ഥയോ എത്തുമ്പോൾ നമ്മുടെ ഇബാദത്തുകളിൽ എമ്പാടും കാണാം ഇന്ന വിഷയം ചെയ്താൽ ഒരടിമയെ മോചിപ്പിക്കണമെന്ന്. അപ്പോൾ അടിമയെ മോചിപ്പിക്കൽ ഇബാദത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ വിലപിടിപ്പുള്ള അടിമയാണെങ്കിൽ അത്രത്തോളം അള്ളാഹുവിന് ആ പൈസ സദഖ ചെയ്ത കൂലി അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇവിടെ അടിമയും ഉടമയും ചേർന്നൊരു കരാർ നടത്തുകയാണ്. നിന്നെ ഞാൻ മോചിപ്പിക്കും, നീ ഇത്ര രൂപ കൊണ്ടുതരാമെങ്കിൽ നിന്നെ ഞാൻ മോചിപ്പിക്കും എന്നൊരു കരാർ എഴുതുന്നു. ഈ കരാർ എഴുതി റെക്കോർഡാക്കി കയ്യിൽ പിടിച്ചാൽ പിന്നെ ഇയാൾ എവിടെ പോയാലും അയാൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ പൈസ സമ്പാദിച്ച് തിരികെ വന്ന് യജമാനൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇയാൾക്ക് മോചിതനാകാൻ കഴിയും. അങ്ങനെ മോചനപത്രം എഴുതപ്പെട്ട ഒരു അടിമയുണ്ടെങ്കിൽ ആ നാട്ടിൽ സക്കാത്ത് വിതരണം ചെയ്യുന്ന, സക്കാത്തുള്ള കൊടുക്കുന്ന മുതലാളിമാർ, സമ്പത്തുള്ളവർ ഈ സാധുവിന് അതിലൊരു വിഹിതം കൊടുക്കണം. പാവം അയാളുടെ ശരീരം അയാൾ രക്ഷപ്പെടുത്തി സ്വതന്ത്രനായി, സ്വതന്ത്രമായി ശ്വസിച്ച് ജീവിക്കട്ടെ. ഇതാണ് മോചനപത്രം എഴുതപ്പെട്ട അടിമ. അപ്പോൾ 8 വിഭാഗത്തിൽ ഈ ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ ഇല്ല തീരെ ഇല്ല. അത് നമുക്കറിയുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ തീരെ ഇല്ലാത്ത മറ്റൊരു വിഭാഗമാണ് അൽആമിൽ അഥവാ സക്കാത്തിൻ്റെ ജോലിക്കാർ. സക്കാത്തിൻ്റെ ജോലിക്കാരെന്ന് പറഞ്ഞ് ഒരാളെ കയ്യിൽ നിന്ന് മറ്റൊരാൾക്ക് സക്കാത്ത് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നവരല്ല, മറിച്ച് ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിൽ സക്കാത്ത് പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ആ ഇസ്ലാമിക ഭരണാധികാരി നിയമിക്കുന്ന ആൾ, അതിൻ്റെ രജിസ്റ്ററും അത് ഒരുമിച്ച് കൂട്ടാനും അത് ചുമക്കാനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ, അപ്പോൾ അയാൾക്ക് അതിനകത്തൊരു വിഹിതം കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ആ ജോലിക്ക് ചേരുന്ന ആളുകൾ സാധുക്കളായിരിക്കുമല്ലോ. അപ്പോൾ ആ നിലയിൽ കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ഭരണ സംവിധാനമില്ല. ആ ഭരണ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിൽ ഇല്ല. എന്നാൽ ചില ആളുകൾ സംഘടിത സക്കാത്തും സംഘടനാ സക്കാത്തും ഒക്കെ നടത്തിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ വിഹിതം കൊടുക്കുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സക്കാത്തിൻ്റെ ജോലിക്കാരെന്നുള്ള പേരിൽ പുതിയൊരു തസ്തിക സൃഷ്ടിച്ചിട്ട് ഇസ്ലാമിക ഭരണം ഇല്ല, അതുകൊണ്ട് തന്നെ ഈ വിഭാഗവും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ രണ്ട് വിഭാഗത്തിനെ പറഞ്ഞൊഴിവാക്കി. മോചനപത്രം എഴുതപ്പെട്ട അടിമ നമ്മുടെ നാട്ടിലില്ല. സക്കാത്തിൻ്റെ ജോലിക്കാർ ഇസ്ലാമിക ഭരണ സംവിധാനമല്ല ഇല്ലാത്ത രാജ്യമായതിനാൽ നമുക്കിവിടെ ആ ഒരു വിഭാഗവും ഇല്ല. ഇനി ബാക്കി 6 കൂട്ടരാണുള്ളത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവ്, ഇവിടെ ഇസ്ലാമിക ഭരണ സംവിധാനം ഉള്ള സ്ഥലത്ത് മാത്രം ഉണ്ടാകുന്ന ഒരാളാണിത്. പട്ടാളക്കാരനല്ല കേട്ടോ ഇയാൾ, പട്ടാളക്കാരനല്ല, മറിച്ച്
ഇയാൾക്ക് ഫീ സബീലില്ല എന്ന് പറയും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന വ്യക്തി, അന്ന് ഇസ്ലാമിക രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തത്തവ്വാൻ അഥവാ ഇബാദത്ത് എന്നുള്ള നിലയിൽ, ഇയാൾക്ക് നല്ല കായിക ശേഷിയൊക്കെ ഉണ്ട്, ഇബാദത്ത് എന്ന നിലയിൽ ഇയാൾ ഈ പട്ടാളക്കാരുടെ കൂടെ ചേരുക. ഇയാൾക്ക് ഇവിടുത്തെ രജിസ്റ്ററിനകത്തോ അല്ലെ പട്ടാളത്തിൻ്റെ ഇതിലൊന്നും അംഗത്വമൊന്നുമില്ല, ഇയാൾ പിന്നെ ഒരു ഇബാദത്തുള്ള നിലയിൽ ഇതിൻ്റെ കൂടെ കൂടുകയാണ്. ഈ ആൾക്ക് അയാൾക്ക് വേണ്ടുന്ന ചിലവ്, ഭക്ഷണം, വസ്ത്രം, എല്ലാത്തിനുമുള്ള പൈസ, എല്ലാത്തിനും വേണ്ടുന്ന നമ്മൾ സക്കാത്തിൽ നിന്ന് കൊടുക്കണം. അയാൾക്ക് മാത്രമല്ല, അയാളെ കുടുംബം, ഇയാൾ പോയി യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ അയാളെ കുടുംബത്തിന് വേണ്ടുന്നതും കൊടുക്കണം. പോയി വരുന്നത് വരെ കുടുംബത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും അവർക്കൊക്കെ വേണ്ടുന്നത്, ഭാര്യയ്ക്കൊക്കെ വേണ്ടുന്ന സമ്പത്ത് നമ്മൾ കൊടുക്കണം എന്ന് മാത്രമല്ല, പടയങ്കി വേണമല്ലോ, ആയുധങ്ങൾ വാങ്ങണമല്ലോ, കുതിര അങ്ങനെയൊക്കെ തുടങ്ങി അന്നത്തെ കാലത്തിൻ്റെ ഇത് പറയുകയാണ്, ഇന്നത്തെ കാലത്ത് അതിനനുയോജ്യമായ കാര്യങ്ങളൊക്കെ, സംവിധാനങ്ങളൊക്കെ വേണം. അതിനൊക്കെ വേണ്ടുന്ന പൈസ നമ്മൾ കൊടുക്കണം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, ഇയാൾ സമ്പന്നനാണെങ്കിലും ശരി, നല്ല സമ്പത്തുള്ള ആളാണെങ്കിലും ഇബാദത്തെന്നുള്ള നിലയിൽ പട്ടാളക്കാരൻ്റെ ശമ്പളമൊന്നും ഇയാൾക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇയാൾക്ക് കൊടുക്കുന്ന ആ ഒരു പൈസ നമുക്ക് വലിയ നേട്ടമായി, നമുക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിലും അയാൾ പോയിട്ട് അയാൾക്ക് കിട്ടുന്ന അതിൽ നിന്നുള്ള പ്രതിഫലവും നമുക്ക് കിട്ടും. ആ നിലയിൽ ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി വിളിക്കുന്ന യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി നിൽക്കുന്ന, ഇബാദത്ത് ഉദ്ദേശിച്ച് നിൽക്കുന്ന നല്ല കായിക ശേഷിയുള്ള യോദ്ധാവ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കൂട്ടരില്ല. എന്നാൽ ചില ആളുകൾ ഈ ഫണ്ട് വകമാറ്റുന്നുണ്ട്. ഇസ്ലാമിക അള്ളാഹുവിൻ്റെ മാർഗത്തിലെന്ന് പറഞ്ഞിട്ട് സംഘടനാ പ്രവർത്തനത്തിന് നോട്ടീസ് അടിക്കാൻ, ബാനർ കെട്ടാൻ, സമ്മേളനം നടത്താൻ, പത്രപ്രവർത്തനത്തിന്, മാസികയുടെ പ്രവർത്തനത്തിന്, ഈ അടുത്തു തന്നെ അത്തരം ചില കേസുകളും പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ പൊന്തി വരികയും പ്രധാനപ്പെട്ട ചില ആളുകളെ ഇത് ഉന്നയിച്ചതിൻ്റെ പേരിൽ സംഘടനയുടെ തലപ്പത്തു നിന്ന് ചില സംഘാടകർ മാറ്റുകയൊക്കെ ചെയ്തതൊക്കെ നമ്മൾ കേട്ടതാണ്. ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നൊരു ഫണ്ടാണ് ഫീ സബീലില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തെന്ന് പറഞ്ഞിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരെയും ഇവിടുത്തെ ദൈവത്തിന് വേണ്ടി, ഇവിടുത്തെ ആളുകളൊക്കെ ഖബറാരാധകരാണ്, ഇവിടുത്തെ ആളുകളൊക്കെ ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്, അവരെയൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഗൾഫിൽ നിന്ന് പോലും ആളുകൾ ഇത്തരത്തിൽ സാമ്പത്തികമായ വഴികൾ കണ്ടെത്തുന്നുണ്ട്. ഇത് ദുരുപയോഗമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്ര വിഭാഗത്തിനെ പറഞ്ഞു? മൂന്ന് വിഭാഗത്തിനെ നമ്മൾ ഒഴിവാക്കി. മോചനപത്രം എഴുതപ്പെട്ട അടിമയെ ഒഴിവാക്കി, സകാത്തിൻ്റെ ജോലിക്കാരനെ ഒഴിവാക്കി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന യോദ്ധാവിനെ ഒഴിവാക്കി. ഇനിയുള്ളത് അഞ്ച് വിഭാഗമാണ്. അതിൽ ഒരു വിഭാഗമാണ് യാത്രക്കാരൻ, ഇബ്നു സബീൽ എന്നാ പറയാം, വഴിയാത്രക്കാരൻ എന്ന് പറയാം. പണ്ടൊക്കെ സത്രങ്ങളും അതുപോലെ ഈ വടക്കൊക്കെ ഉണ്ടല്ലോ, അത്താണി ഒക്കെ, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. ആളുകൾ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഇടയ്ക്ക് താമസിക്കാനും ഒക്കെ, അല്ലെങ്കിൽ പള്ളികളിലേക്കും താമസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത്, അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു നാട്ടിൽ നിന്ന് തൻ്റെ മറ്റൊരു ആവശ്യത്തിന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകുന്നു. യാത്ര പോകുമ്പോൾ നമ്മുടെ നാടിലൂടെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സമ്പന്നനായ ഒരാൾ ഇവിടെ പിന്നെ അയാൾ സക്കാത്തിൻ്റെ വിതരണം നടത്തുന്നു. അപ്പോൾ ഈ പോകുന്ന ആളായാൽ പോകുന്ന വഴിയിൽ, ഉദ്ദേശിക്കുന്ന സ്ഥലത്തോ പോകുന്ന വഴിയിലോ ഇയാൾക്ക് സാമ്പത്തികമായി എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നിവൃത്തിയാക്കാനുള്ള വഴികൾ ഇല്ല. ഇന്നത്തെ കാലം പോലെ അല്ലേ, ATM ഉണ്ട്, മറ്റ് സംവിധാനങ്ങൾ ഒരുപാടുണ്ട്, എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ ഇയാളെ സമ്പത്തും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും, പക്ഷേ ഈ പോകുന്ന വഴിയിലോ ഇയാൾ ഉദ്ദേശിച്ച് എത്തിച്ചേരാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലത്തോ ഇതിനുള്ള വഴി നിലവിലില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് കൊടുക്കാം. അത് ഈ നാട്ടിലൂടെ സഞ്ചരിച്ചു പോകുന്ന ആൾ. മറ്റൊരാൾ ഇവിടെ നിന്ന് പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്, ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പുറപ്പെടാൻ നിൽക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു സമ്പന്നൻ സക്കാത്ത് കൊടുക്കാനുള്ള ഒരു ഇതൊക്കെ വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് പോകുന്ന ആൾ, അയാളൊരു പിന്നെ കുടുംബത്തോടൊപ്പം ഒരു സന്തോഷ യാത്ര, ഒരു ഉല്ലാസ യാത്ര, ഹറാമൊന്നും വരാത്ത രീതിയിൽ യാത്രയ്ക്ക് പോകുന്ന ഒരാളാണെങ്കിലും ശരി, പൈസയൊന്നും കാര്യമായിട്ടൊന്നും കയ്യിൽ നിന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ല പാവം അസാധു. അയാൾ കുടുംബത്തോടൊപ്പം സന്തോഷം എന്ന് പറഞ്ഞത് എല്ലാവർക്കും വേണ്ടതല്ല, അയാളൊന്ന് പോയിക്കോട്ടെ സന്തോഷിച്ച് വരട്ടെ, അല്ലെങ്കിൽ അയാൾ ഒരു സിയാറത്തിന് പോകുന്നു, അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകുന്നു, അവിടെ പോകുമ്പോൾ ഒരുപാട് പൈസ വേണമല്ലോ, അങ്ങനെയൊക്കെ യാത്ര തിരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ, ആ യാത്രയ്ക്ക് ഇയാൾ നിൽക്കുമ്പോൾ ഈ നാട്ടിലൊരു സമ്പന്നൻ സക്കാത്ത് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് എങ്കിൽ ആ സാധുവിന് കൂടി സക്കാത്ത് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ വിഭാഗം ആളുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? സാധ്യത വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അഭിമാനത്തെ കരുതി അങ്ങനെ ഒരാൾ പൈസ മേടിച്ചുകൊണ്ട് പോകാനൊന്നും നിൽക്കില്ല.
പിന്നെ ചില ആളുകൾ ഇങ്ങനെ ഫീ സബീലിൽ എങ്ങനെ പോവാണ്, ആ അങ്ങനത്തെ ആളുകളെ കണക്കൂട്ടാൻ പറ്റൂല. എവിടെ നിന്ന് വരുന്നോ എവിടേക്ക് പോകുന്നോ ഇല്ലാത്ത ഹായിമ്, അയാൾക്ക് ഒരു നിശ്ചിത ലക്ഷ്യസ്ഥാനം ഇല്ലാത്ത ഒരാൾ, അയാൾക്ക് ഈ സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഇതും നമ്മുടെ നാട്ടിൽ ഏകദേശം ഇല്ലാത്ത ഒരു വിഭാഗമാണ്. ചുരുങ്ങി വരികയാണേ 8 വിഭാഗം എന്നുള്ളത്. മോചനപത്രം എഴുതപ്പെട്ട അടിമ പോയി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ മനസ്സോടെ നിൽക്കുന്ന യോദ്ധാവ് പോയി, സകാത്തിൻ്റെ ജോലിക്കാർ പോയി, ഈ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ച യാത്രക്കാരൻ അയാൾ പോയി, ബാക്കി 4 വിഭാഗം. ഈ 4 വിഭാഗത്തിനും നമ്മളിനി ഒരു വിഭാഗത്തിനെയും കൂടെ പറയുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അപൂർവമായി വരാറുള്ള ഒരു വിഭാഗം, അൽ മുഅല്ലഫത്തുൽ ഖുലൂബ്, ഹൃദയം ഇണങ്ങിയവർ, ഇതും ചൂഷണം ചെയ്യപ്പെടാറുണ്ട്. അഥവാ മുഅല്ലഫത്തുൽ ഖുലൂബിൻ്റെ സകാത്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ അടുത്ത കാലത്ത് മുസ്ലിമായി അയാൾക്ക് കുറേ സാമ്പത്തികമായ പരാധീനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മുസ്ലിം ആയത് തന്നെ അങ്ങോട്ട് നന്നായി ഉറച്ചിട്ടില്ല, ഈമാൻ അങ്ങോട്ട് അങ്ങോട്ട് റെഡിയായി വന്നിട്ടില്ല. അപ്പോൾ ഇയാളെ സാമ്പത്തികമായ പരാധീനകളും ഈ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് കൊടുത്തൊന്ന്, ഇല്ല ഒരു കമ്പ് അതിൻ്റെ ചുവട്ടിൽ കുറച്ച് കല്ലൊക്കെ ഇട്ട് അടിച്ചുറപ്പിക്കുന്ന പോലെ കുറച്ച് പൈസയൊക്കെ അങ്ങോട്ട് കൊടുത്ത അയാൾ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറുമ്പോൾ, ആ ഇവരെ കൂടെ നിന്നാൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അവശത എത്തിപ്പോയാൽ അവർ സഹായിക്കുകയൊക്കെ ചെയ്യും എന്നൊരു മനസ്സോടെ അയാൾക്ക് ഈ മാനം നിൽക്കുന്നെങ്കിലോ, നമുക്ക് പാരം പിടിച്ചു നിർത്താൻ കഴിയില്ല. അള്ളാഹു തആലയല്ലേ ഹിദായത്ത് കൊടുക്കേണ്ടവൻ. അപ്പോൾ ആ നിലയിൽ ഒരാൾക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം. ഇവിടെ 1900 മുസ്ലിമായതിൻ്റെ പേപ്പറും കൂടെ നടക്കുന്ന ഒരു കാര്യമല്ലേ പറഞ്ഞത്. ആ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഉറച്ചിട്ടില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യാൻ, ഇവിടെ പള്ളിയിലൊക്കെ പിരിവിനൊക്കെ വരുന്ന ആളുകൾ 1940 അല്ലെങ്കിൽ 1970 ഞാൻ മുസ്ലിം ആളാണ് അന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അയാൾ അർഹനാണോ എന്നൊക്കെ നോക്കിയിട്ട് കൊടുക്കലേ നിവൃത്തിയുള്ളൂ, മറ്റൊന്നും നമുക്ക് പറയാനില്ല. അപ്പം മുസ്ലിമായിട്ടുണ്ട് പക്ഷേ അയാളെ ഇസ്ലാം അങ്ങോട്ട് കാര്യമായി ഉറച്ചിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കണം. ഒന്ന് ആ വിഭാഗത്തിൽ ഒന്നതാണ്. ആ വിഭാഗത്തിൽ മറ്റൊരു വിഭാഗം വരുന്നുണ്ട്, ഇയാൾക്ക് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവശതയൊന്നുമില്ല, ഇയാൾക്ക് ഈമാനൊക്കെ ഉറച്ചിട്ടുണ്ട്. പക്ഷേ ഇയാൾക്ക് നമ്മളൊരു സഹായം ചെയ്തു കൊടുത്താൽ, ഇയാൾക്ക് നമ്മൾ സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ ഇത്തരം അവസരങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ, ഇത് കണ്ടിട്ട് ആ ഇന്ന ആൾ ഒക്കെ ഇങ്ങനെയൊക്കെ സഹായമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് കണ്ടിട്ട് ഇയാളുടെ പെരുമാറ്റവും അന്തസ്സും ആഭിജാത്യവും ഉള്ള ഒരാളാണ് ഇയാളെങ്കിൽ ഇയാളെ കണ്ടിട്ട് പല ആളുകളും ഈ വഴി സ്വീകരിക്കാൻ തയ്യാറുണ്ട്, അങ്ങനെ ഹൃദയം ഇണങ്ങി വരാൻ തയ്യാറുണ്ട് എന്ന നിലയിൽ ഇയാൾക്ക് സക്കാത്ത് കൊടുക്കാം. അഥവാ ഇയാളെ ഈമാനൊക്കെ ഉറച്ച് കാര്യങ്ങളൊക്കെ റെഡിയായി നിൽക്കുകയാണെങ്കിലും ഇയാളെ കണ്ടുകൊണ്ട് ഇയാളുടെ മര്യാദ കാരണമായി, ഇയാളുടെ ഷറഫ് കാരണമായി ആരെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള സാധ്യത നമ്മൾ കണ്ണു മുന്നിൽ കാണുകയാണെങ്കിൽ അയാൾക്കും കൊടുക്കാം. ഇതും ഇവിടെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന സക്കാത്തല്ല, മുസ്ലിമായ ആൾക്ക് തന്നെയാണ് സക്കാത്ത് കൊടുക്കുന്നത്. അമുസ്ലിമായ ആൾക്കല്ല ഈ സക്കാത്ത് കൊടുക്കുന്നത്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അമുസ്ലിമായ ആൾക്കല്ല, മുസ്ലിമായി വന്ന ആൾക്കാണ് ഇത് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ വളരെ തുച്ഛമായി കാണുന്നൊരു വിഭാഗമാണ് ഇവർ, വളരെ കുറവായേക്കാം. നമ്മൾ ആദ്യം 4 പേരെ പറഞ്ഞ് ഒഴിവാക്കിയത് തീരെ തന്നെ കാണാൻ സാധ്യതയില്ല, പക്ഷേ ഈ ഒരു വിഭാഗം വളരെ തുച്ഛമായി കാണാവുന്ന ആളുകളാണ്. ഇനി 3 വിഭാഗം ബാക്കിയുണ്ട്. ഫഖീർ, മിസ്കീൻ, കടം കൊണ്ട് വലഞ്ഞവർ. നമ്മുടെ നാട്ടിൽ ഈ 3 വിഭാഗം സുലഭമാണ്. ഫഖീറിനെയും മിസ്കീനെയും പെട്ടെന്ന് അങ്ങ് പറയാം. അപ്പോൾ കടം കൊണ്ട് വലഞ്ഞ ആൾ നമുക്ക് മനസ്സിലാവുന്ന തന്നെയാണല്ലോ. ഫഖീർ, ഒരാൾക്ക് 100 രൂപയുടെ ആവശ്യമുണ്ട് ദിവസം, വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ എങ്ങനെയൊക്കെ ഇട്ട് ഓടിയാലും 50-55 രൂപ അങ്ങ് ഇത്ര ആ ഒരു ഇതിലേക്ക് കിട്ടത്തുള്ളൂ, പകുതിയോടൊക്കെ അടുത്തൊക്കെ വരത്തുള്ളൂ. എങ്കിൽ അയാളാണ് ദരിദ്രൻ, പരമദരിദ്രൻ. ഫക്കീർ, സാധു, പരമസാധു എന്ന് പറയുന്നതൊക്കെ അയാളാണ് പരമസാധു. ഫക്കീറിന് പരമസാധു എന്നും പരമദരിദ്രൻ എന്നും അർത്ഥം പറയാം. മറ്റേ ആൾ മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ആവശ്യമുണ്ട്, പക്ഷേ എങ്ങനെയൊക്കെ ഇട്ട് ഓടിയാലും ഒരു 60-100 ഇടയിൽ നിൽക്കും. അരിഷ്ടിച്ചരിഷ്ടിച്ച് കഷ്ടിച്ച് അങ്ങോട്ട് എത്തത്തോലുമില്ല, വലിയ പ്രയാസം. ഇയാളാണ് മിസ്കീൻ. അപ്പോൾ സമ്പന്നനായ ആളാരാ? 100 രൂപയുടെ ആവശ്യത്തിന് 100 രൂപയും കയ്യിലുള്ളവനും 100 രൂപയും കയ്യിലുള്ളവൻ സമ്പന്നനാണ്. ജോലി ഉള്ളതുകൊണ്ട് ഫക്കീറാകാതിരിക്കൂല, മിസ്കീനും ആകാതിരിക്കൂല. ആ ജോലി കൊണ്ട് കാര്യങ്ങൾ നടന്നു പോകാൻ കഴിയണം. അത്യാവശ്യം ഉൾഭാഗത്ത് താമസിക്കുന്ന ഒരാൾ, അവിടെ എപ്പോഴും ഓട്ടോറിക്ഷയൊക്കെ വേണ്ടി വരുന്ന, അപ്പോൾ അയാൾക്കൊരു 2-വീലറുണ്ട്. അയാൾക്കത് അയാളെ ഫക്കീർത്തരത്തിന് ബാധിക്കുന്നില്ല, സാധുവല്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ ദൂരോട്ട്, വളരെ ദൂരെ മാത്രമേ ഉള്ളൂ നല്ല വാഹന സർവീസ്. അങ്ങനെ വരുമ്പോൾ ഇയാളേൽ ഒരു ചടാക്ക് വണ്ടിയുണ്ട്, ഒരു ചെറിയൊരു കാറുണ്ട്, അത്യാവശ്യമൊക്കെ ഒന്ന് ഒട്ടിക്കൊണ്ട് പോകുന്നത്. അതൊന്നും സാമ്പത്തികമായ അയാളുടെ, അയാൾക്ക് സമ്പത്തുണ്ടെന്ന് പറയാൻ കഴിയും. എന്തിനേറെ പറയണം, പെണ്ണുങ്ങൾക്ക് സാധാരണ കാതിലൊരു ചെറിയ കമ്മലും കയ്യിലൊരു മോതിരവും ഒരു കൊച്ചു വളയും ഒരു മാലയൊക്കെ സാധാരണ ഒരു പെണ്ണിന് സാധാരണ ഉണ്ടാകുന്നതാണ്. അങ്ങനെ
ഈ ഫക്കീറിൻ്റെ ആയാലും മിസ്കീൻ്റെയും ഭാര്യയുടെ കഴുത്തിലെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിച്ചും അയാൾ ഫക്കീർ മിസ്കീനും ആകാതിരിക്കുന്നില്ല. നല്ല വസ്ത്രമുണ്ട് എന്ന് വിചാരിച്ചിട്ടും അങ്ങനെ വരുന്നില്ല. അത്യാവശ്യം ഒരു വീടും കാര്യങ്ങളും ചുറ്റോട്ടും ഉണ്ട് എന്ന് വിചാരിച്ചിട്ടും ഫക്കീർ മിസ്കീൻ്റെ പട്ടികയിൽ നിന്ന് ഒഴിവാകുന്നില്ല. അവരുടെ സാമ്പത്തികമായ അപ്പോഴത്തെ നിലവാരമാണ് നോക്കേണ്ടത്. ഇതാണ് ഫക്കീറിൻ്റെയും മിസ്കീനിൻ്റെയും അവസ്ഥ. ഇനി ഒരാളെ ബാക്കിയുള്ളൂ, കടം വാങ്ങിയ ആളുകൾ. ദൂർത്തിന് വേണ്ടിയല്ല, ഹലാലായ ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി കുടുങ്ങിപ്പോയി, കൊടുക്കാൻ നിവൃത്തിയില്ല. അങ്ങനത്തെ ആൾക്കും സക്കാത്തിൻ്റെ വിഹിതമുണ്ട്. അവിടെ ശ്രദ്ധിച്ചോണം, കണ്ടതിനും കടിച്ചതിനും ഒക്കെ പോയി പലിശ ഇടപാടി ചെന്ന് ചാടുന്ന ആളുകളുണ്ട്. എന്ത് ചെയ്യാനാ, പലിശയുടെ വിഹിതം വീട്ടാൻ വേണ്ടി കൊടുക്കാൻ പറ്റില്ല, മുതലിന് വേണ്ടി കൊടുക്കാം, മുതലടയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാമെന്നേ ഉള്ളൂ. ദൂർത്തിന് വേണ്ടിയിട്ടല്ല, ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി, ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി. ഇന്നിപ്പോൾ ഭൂരിപക്ഷം കല്യാണമൊക്കെ നടത്തിയിട്ടാണ്, ഉള്ള വീട് ഇടിച്ച് പൊളിച്ചിട്ട് വലിയ വീടിന് വേണ്ടിയിട്ട് പലരും കടമാവുന്നു. ഉള്ള വണ്ടി കൊണ്ട് കൊടുത്തിട്ട് പുതിയ വണ്ടി, അത് ലോണെടുക്കുക, ഇല്ലാത്ത പൈസ കൊടുത്ത് മക്കളെ വിദ്യാഭ്യാസ ലോണെടുത്ത് പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയാണ് പല ആളുകളും കടമാവുന്നത്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാമല്ലോ ഒരാൾ അങ്ങനെ കടമായെന്നൊക്കെ മനസ്സിലാവും. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ. ഇതിനകത്ത് മറ്റൊരു കൂട്ടരും ഉണ്ട് കേട്ടോ, രണ്ടാളുകൾ തമ്മിൽ പ്രശ്നമായി, കുത്ത് ബഹളവും പ്രശ്നങ്ങളും അടിയും വീട് വക്കീൽ വരെ എത്തി. അപ്പോൾ ഇയാൾ പോയി അത് രമ്യതയിലാക്കാൻ വേണ്ടിയിട്ട്, അവർ പൈസയുടെ കാര്യമാണ് പ്രശ്നം, അപ്പം ഇയാൾ പോയി കടം വാങ്ങി കൊണ്ട് കൊടുത്തു. ഇങ്ങനെ രണ്ടുപേരുടെ ഇടയിൽ മസ്ലഹത്തിന് വേണ്ടി കടം വാങ്ങിക്കൊടുത്ത ആൾ സ്വന്തം പോക്കറ്റിൽ നിന്നല്ല അയാൾ എടുത്തു കൊടുത്തത്, കടമായിട്ടാണെങ്കിൽ ഇയാൾക്കും ഇത്തരത്തിൽ സക്കാത്തിൻ്റെ വിധം കൊടുക്കാം. പള്ളിയിൽ, നാട്ടിലെ പള്ളി പൊളിഞ്ഞു കിടക്കുന്നു, ആ പള്ളി ഒന്ന് വൃത്തിയാക്കാൻ ഇയാളെ കയ്യിൽ നിന്ന് എടുത്തില്ല, ഇയാൾ വെളിയിൽ നിന്നിറങ്ങി നീണ്ടു വരുന്ന പൈസ കടം വാങ്ങിയിട്ട് അത് ആ പള്ളി വൃത്തിയാക്കിയെടുത്തു. അപ്പോൾ സക്കാത്തിൻ്റെ വിധം വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ കടം വാങ്ങിയയാൾ, കടം കൊണ്ടുവരഞ്ഞയാൾ എന്നുള്ള പട്ടിക ഇയാളെപ്പെടുത്താം. അപ്പോൾ ഈ വിഷയങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ നാട്ടിൽ മൂന്ന് വിഭാഗം ആളുകൾ സുലഭമാണ്, ഫക്കീറും മിസ്കീനും കടം കൊണ്ടുവരഞ്ഞ ആളുകളും. നാലാമതൊരു വിഭാഗം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഹൃദയം ഇണങ്ങി വന്ന മുസ്ലിമായ വ്യക്തികൾ. അവർക്ക് സമ്പന്നനാരെങ്കിലും ആണെങ്കിലും കൊടുക്കാം, ആരെങ്കിലും ഇയാളെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുമെന്നുണ്ടെങ്കിൽ ഇവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഫിത്ർ സക്കാത്തും ഇവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്, സക്കാത്തും ഇവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. സക്കാത്തിൻ്റെ അവകാശികളെന്ന് എപ്പോൾ പറഞ്ഞാലും ഈ കൂട്ടം ആളുകളാണ്. നമ്മുടെ നാട്ടിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചോളണം, ഇവരുടെ പക്കൽ, ഈ പറയപ്പെട്ട ആളുകളുടെ പക്കൽ എത്താൻ വേണ്ടി നോക്കണം. നാട്ടിൽ എത്ര വിഭാഗം ആളുകളുണ്ടെന്ന് അന്വേഷിക്കണം. അവരിലേക്കെല്ലാം കുറേശ്ശെങ്കിലും നമ്മുടെ വിഹിതം എത്തുന്നൊരു വഴിയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ മൂന്ന് വിഭാഗം ആളുകളിൽ നിന്നും ഓരോ കൂട്ടരിലേക്കെങ്കിലും എത്തിക്കണം, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഒരാൾക്ക് രണ്ട് രീതിയിൽ കൊടുക്കാവോ എന്ന് വെച്ചാൽ അതിന് മഹാന്മാർ പറഞ്ഞ മറുപടി ഒന്നേ ഉള്ളൂ, അങ്ങനെ കൊടുക്കാൻ പാടില്ല. പക്ഷേ ഒരാൾ കടം കൊണ്ട് വലഞ്ഞ ആളാണ്, അങ്ങനെ അയാൾ ഫക്കീറുമാണ്, അയാൾക്ക് ഫക്കീറെന്നുള്ള നിലയിൽ അങ്ങോട്ട് സക്കാത്ത് കൊടുത്തപ്പോഴേ ഇയാളത് കൊണ്ടുപോയി ആരേഴ് നാമോ കടം മേടിച്ചുള്ള പൈസ അയാൾക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇയാൾ ആരായി, വീണ്ടും ഫക്കീറായി. അപ്പോൾ ഇയാൾക്ക് വീണ്ടും കൊടുക്കാം, കാരണം അയാൾ ഒന്നും ഇല്ലല്ലോ, നമ്മൾ കൊടുത്ത് ഉപകാരപ്പെട്ടില്ലല്ലോ. ഇതാണ് അതിൻ്റെ വഴികൾ. പഠിക്കുക, അറിയുക, മനസ്സിലാക്കുക, ഒരിക്കലും മറന്നുപോകാത്ത രീതിയിൽ പല തവണ ആവർത്തിച്ച് കേൾക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു ഇബാദത്താണ്, അത് നശിപ്പിച്ച് കളയരുത്. ആഖിർ സമാൻ്റെ അടയാളമാണ് ഇത്, കടമായി കിടക്കുമെന്നുള്ളത്. അതുകൊണ്ട് കുറേ അരി വാരിക്കെട്ടി നാട് മൊത്തം വിതരണം ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കി, സമ്പന്നനാണ് ഫക്കീറാണോ മിസ്കീനാണോ കടം കൊണ്ട് വലഞ്ഞവരാണോ, ഇതാണ് നോക്കേണ്ടത്. വിധവ, യത്തീം, പള്ളിയിലെ മുസ്ലിയാരി, അങ്ങനൊന്നുമല്ല നോക്കേണ്ടത്. സാമ്പത്തികമായ അടിസ്ഥാനം വെച്ചിട്ട് ഓരോരുത്തരെ അളക്കണം. വിധവയായൊരു പെണ്ണ്, അവൾ ഫക്കീറാണെങ്കിൽ അവളുടെ സാമ്പത്തിക അവസ്ഥ ഫക്കീറാണോ അതിൻ്റെ വിഹിതം കൊടുക്കണം, മിസ്കീനാണെങ്കിൽ അതിൻ്റെ വിഹിതം കൊടുക്കണം. പള്ളിയിലെ ഉസ്താദ്, അയാളുടെ സാമ്പത്തിക നിലവാരം വെച്ചിട്ട് നോക്കിയിട്ട് വേണം കൊടുക്കാൻ. പിന്നെ യത്തീം, അയാളുടെ അവസ്ഥ നോക്കിയിട്ട്, എല്ലാത്തിനും സാമ്പത്തികമായ അവസ്ഥ വെച്ചുകൊണ്ട് മൂന്നാലൊരു പട്ടികയിലേക്ക്, അല്ലെങ്കിൽ പുതുവിശ്വാസങ്ങളുണ്ടെങ്കിൽ നാലാമൊരു പട്ടികയിലേക്ക് ഇവരെ ചേർത്തിട്ട് സക്കാത്ത് കൊടുക്കണം. ഇതാണ് അതിൻ്റെ കണക്ക്. അല്ലാഹു ജല്ല ജലാലുഹു പഠിച്ചറിഞ്ഞ് നമ്മൾ ചെയ്യാൻ തോഫീഖ് ചെയ്യുമാറാകട്ടെ. സക്കാത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് തന്നെ പലർക്കും കൊടുക്കാൻ പാടില്ല, സമ്പന്നർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ആൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഇത് സമ്പത്തിൻ്റെ അഴുക്കാണ്, അവർ അഴുക്ക് കഴിക്കേണ്ടവരല്ല. മറ്റുള്ളവർ അഴുക്ക് തിന്നുന്നല്ല എൻ്റെ അർത്ഥം, അവർ ശറവുള്ളവരാണ്, അവർക്കിത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടതല്ല, ചെയ്യേണ്ടതല്ല. അല്ലാഹു തആല എല്ലാ അമലുകളും പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.